നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ട്രാക്ക് 1710 ലേക്ക്. ഇന്ന് ന്യൂസ് ട്രാക്കിന്റെ ആദ്യത്തെ ഇഷ്യൂ ആണ് ഇന്നത്തെ. ഇപ്പോൾ ഒരു മണിയുടെ ഒരു മണി, 7 മണി, 10 മണി, അതിൽ 1 മണിക്ക് നമ്മൾ ഇന്ന് ഇതുവരെയുള്ള വാർത്തകളെ സമഗ്രമായി പരിശോധിക്കുകയാണ് 1 മണി ന്യൂസ് ട്രാക്കിൽ. രണ്ട് കാര്യങ്ങൾ പ്രധാനമായി അല്ല അനുജ. ഒന്ന്, ഹൈദരാബാദിലെ സംഭവത്തിൽ പ്രതികളായ 4 പേരും പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നത് പലതരത്തിലുള്ള വിവാദങ്ങൾക്കും പല ചർച്ചകൾക്കും ഇത് വഴിവെച്ചിട്ടുണ്ട്. സമ്മിശ്ര പ്രതികരണമാണ്. ഒരു പക്ഷേ നിയമരംഗത്തുള്ളവർ അതല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ ആളുകളൊക്കെ ഇത് ഒരു കയോസിലേക്ക്, സമൂഹത്തെ ഒരു അരാജകത്വത്തിലേക്ക്, ഒരു അനർക്കിയിലേക്ക് കൊണ്ടുപോകാനേ സഹായിക്കൂ. കാരണം നിയമവാഴ്ചയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക എന്നത് ഗുരുതരമായ പ്രശ്നമാണെന്ന് കരുതുന്നു. പക്ഷേ പെൺകുട്ടിയുടെ കുടുംബത്തിനും പൊതുസമൂഹത്തിലെ ഏതാനും പേർക്കും ഇത് ആഘോഷിക്കാനുള്ള സമയമാണ്. കാരണം ഈ നിലയ്ക്ക് നടപ്പാക്കപ്പെടേണ്ടതാണ് ഇത്തരം സംഭവങ്ങളിൽ നീതി എന്നാണ് അവരുടെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു ഈ മുൻകാലങ്ങളിലൊക്കെ ഇത്തരം പ്രതികൾക്ക് പലപ്പോഴും അവരർഹിക്കുന്ന തരത്തിലേക്ക് ശിക്ഷ കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള ചർച്ച പൊതുസമൂഹത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെ, അവർ അർഹിക്കുന്ന എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിൽ, അതെ, ആ തരത്തിൽ അവർ ശിക്ഷ കിട്ടുന്നുണ്ടോ. അതേപോലെ തന്നെ വിചാരണ കാലയളവ് വളരെ ദീർഘമായി. അതെ, ഇത്തരം സംഭവങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുക? ഇത് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതെ, നമുക്കത് എന്തായാലും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ്. അതിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒരു പൊതു സമൂഹം ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പോലീസിന്റെ നടപടി ശരിയാണ് എന്ന തരത്തിലേക്ക് പറയുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഏതായാലും രാജ്യം നിലനിൽക്കുന്നത്, സമൂഹം നിലനിൽക്കുന്നത് നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ജനാധിപത്യ സംവിധാനവും സമൂഹത്തിനും അടിത്തറയായി നിൽക്കുന്നതും നിയമ വാഴ്ചയിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഹനിക്കുന്ന, അതിന് ഭംഗം വരുത്തുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന നടപടികളെ നമുക്ക് പ്രകീർത്തിക്കാൻ കഴിയില്ല. അതേസമയം തന്നെ നീതി ഉറപ്പാക്കപ്പെടേണ്ടതാണ് ഇതുപോലെയുള്ള ഓരോ കേസിലും പ്രതികൾക്ക്. എന്നാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ, ഉറച്ച നിലപാടുകളുമാണ് ഭരണകൂടത്തിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് തുടങ്ങാം ആദ്യം പ്രധാന വാർത്തകൾ. ഹൈദരാബാദിൽ വെറ്ററിനറി ഡോക്ടറെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ 4 പ്രതികളും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. വെടിവെച്ചത് തെളിവെടുപ്പിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴെന്ന് പോലീസ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെലങ്കാന പോലീസിനോട് വിശദീകരണം തേടി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ഹൈദരാബാദിൽ ആഘോഷം. നീതി ലഭിച്ചെന്ന് പെൺകുട്ടിയുടെ കുടുംബം. പോലീസ് നടപടിയെ സ്വാഗതം ചെയ്ത നിർഭയയുടെ അമ്മ. ആശങ്കപ്പെടുത്തുന്ന നടപടിയെന്ന് അരവിന്ദ് കെജ്രിവാൾ. ഉന്നാവ് പെൺകുട്ടിയുടെ അതിജീവന സാധ്യത മങ്ങിയെന്ന് സഫ്ദർജംഗ് ആശുപത്രി സൂപ്രണ്ട്. ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ. ഹൈദരാബാദ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതികളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. കോടിയേരി ബാലകൃഷ്ണൻ തുടർ ചികിത്സയ്ക്ക് പോകുമ്പോൾ സെക്രട്ടറിയുടെ ചുമതല മറ്റാർക്കും നൽകില്ലെന്ന് എം വി ഗോവിന്ദൻ. ചുമതലകൾ പാർട്ടി സെന്റർ വഹിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് തുടരുന്നു. കർഷക വായ്പാ മൊറട്ടോറിയം വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗം തള്ളി. നിരാകരിച്ചത് ഉദ്യോഗസ്ഥ വീഴ്ച ന്യായീകരിച്ചുള്ള റിപ്പോർട്ട്. പാമ്പുകടിയേറ്റ് മരിച്ച ഷെഹല ഷെറിന്റെയും ക്രിക്കറ്റ് ബാറ്റ് തട്ടി മരിച്ച നവനീതിന്റെയും കുടുംബങ്ങൾക്ക് 10 ലക്ഷം സർക്കാർ ധനസഹായം. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി ഷെഹലയുടെ വീടും സർവജന സ്കൂളും സന്ദർശിച്ചു. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ നിയമനത്തിൽ പിടിമുറുക്കി സർക്കാർ. സംരക്ഷിത അധ്യാപകർക്കായി തസ്തിക നീക്കിവെക്കാത്ത സ്കൂളുകളിൽ മാനേജർ നിയമനങ്ങൾ അനുവദിക്കില്ല. കുട്ടികൾ കുറഞ്ഞതിനെ തുടർന്ന് ഇല്ലാതായ തസ്തികകളും ഒഴിച്ചിടണം. 24 എക്സ്ക്ലൂസീവ്. ഇരുപത്തിനാലാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. 73 രാജ്യങ്ങളിൽ നിന്നുള്ള 186 സിനിമകൾ മേളയിൽ പ്രദർശനത്തിനെത്തും. ഐ ലീഗിൽ ഗോകുലം കേരള ഇന്ത്യൻ ആരോസിനെ നേരിടും. മത്സരം വൈകിട്ട് 5 മുതൽ 24 തത്സമയം. ഇന്ത്യ വിൻഡീസ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ നിരയിൽ മാറ്റമുണ്ടാകില്ലെന്ന് കോഹ്ലി. കാര്യവട്ടം 2020 ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് KCA. ഹൈദരാബാദ് സംഭവത്തിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത് അല്ലേ അനുജ. ഹൈദരാബാദിൽ ഇപ്പോൾ ഈ 4 പ്രതികൾ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആഘോഷമാണ് ഹൈദരാബാദിലെങ്ങും. നേരത്തെ തെലങ്കാന മലയാളി അസോസിയേഷനിലെ പ്രതിനിധി ലിബിൻ നേരത്തെ ബ്രേക്കിംഗ് അവേഴ്സിൽ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ ലിബിൻ പറഞ്ഞത് ഈ പോലീസ് നിയമം കയ്യിലെടുക്കാമോ എന്ന കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തിൽ നീതി ഉറപ്പാക്കപ്പെട്ടു
അവർ കൊല ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഈ ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെട്ടത് നന്നായി എന്ന ഒരു പൊതുവികാരമാണ് രൂപപ്പെട്ടിരിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ആ വികാരം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം അതെ വളരെ പെട്ടെന്ന് അവരുടെ പ്രതികരണം വരുന്നത് എന്തുകൊണ്ടാണ് എന്നത് അതെ മറ്റൊന്ന് ഈ ഇതിലിപ്പോൾ ഈ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന അവരുടെ പോലീസ് മേധാവി ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രതികളെ കൊല ചെയ്യപ്പെട്ട് ഹീറോ ആയ ആളാണ് എന്ന വാർത്ത ഇപ്പോ ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് മുൻപ് ആസിഡ് ആക്രമണം നടത്തി പെൺകുട്ടികൾക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ പ്രതികളെ ഇതേപോലെ തന്നെ അതും പോലീസിനെ നേരെ ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചു അപ്പോൾ സ്വയരക്ഷയ്ക്കായി വെടിവെച്ചു എന്നത് തന്നെയാണ് അന്നും ഇദ്ദേഹം തന്നെയായിരുന്നു അവരുടെ കമ്മീഷണർ ആയിരുന്നത് ഏതായാലും നിയമവാഴ്ചയിൽ ഒരു ഹീറോ വാറങ്കൽ ഹീറോ എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ തന്നെയാണ് ഇതേ തരത്തിൽ സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരുപക്ഷെ അനുജ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിന്റെ വികാരം അവ അതിന്റെ ഒരു പരിച്ഛേദമാണ് ഇന്ന് അവിടെ കണ്ട ആഘോഷങ്ങളിലെല്ലാം നമുക്ക് വായിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മധുര പലഹാരം വിതരണം ചെയ്തും അതുപോലെ പടക്കം പൊട്ടിച്ചുമൊക്കെ അവർ ഈ സന്ദർഭത്തെ ആഘോഷമാക്കി മാറ്റുന്നത് പക്ഷേ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഗൗരവമായി ഉയരുന്നുണ്ട് അത് അതിനൊരു പശ്ചാത്തലമായി നിൽക്കുന്നു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ തെലങ്കാന സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നിയമവൃത്തങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലും പൊതുസമൂഹത്തിലും ഉയർന്നു വരാൻ പാകത്തിലുള്ളൊരു ചർച്ചയായി ഇത് രൂപപ്പെട്ടു ഗോപികൃഷ്ണൻ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം ഇവർ യഥാർത്ഥത്തിലുള്ള പ്രതികളല്ലെങ്കിലോ എന്നതാണ് അതെ 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 ഇവർ യഥാർത്ഥത്തിൽ പ്രതികളല്ല എന്നുണ്ടെങ്കിൽ ആ പ്രതികൾ ഇപ്പോഴും സമൂഹത്തിൽ നടക്കുന്നുണ്ടാകും അവർ വീണ്ടും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാട്ടുകയും ചെയ്യും എന്നൊരു ഗുരുതരമായ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ പോലീസിന്റെ എൻകൗണ്ടേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ചർച്ചയായ ഒരു നാടാണ് നമ്മുടേത് അവിടെ ഇതുപോലെ പോലീസ് നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം എത്രമാത്രം അഭികാമ്യമാണ് എന്ന കാര്യവും ചർച്ച ചെയ്യപ്പെടുന്നു പോലീസിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്നവരാരോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ബാക്കിയെല്ലാം കോടതി നിശ്ചയിക്കുക എന്നതാണ് ഉറപ്പായും ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ നമുക്കും ഇത്തരം സന്ദർഭങ്ങളിൽ ആ നിലപാട് സ്വീകരിക്കാൻ കഴിയും ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ വേദനയിൽ പങ്കുചേരുമ്പോഴും ആ വികാരത്തിനൊപ്പം നിൽക്കുമ്പോഴും ഇത് സമൂഹത്തിന്റെ ആത്യന്തികമായ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം ഈ പ്രവൃത്തികളെല്ലാം തന്നെ മാറേണ്ടത് ഈ പ്രതികൾ കൊല്ലപ്പെട്ടു എന്നാണ് തെലങ്കാന പോലീസ് ഇക്കാര്യത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലീസിനെ പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വെടിവെക്കുകയായിരുന്നു എന്നതാണ് പോലീസിന്റെ ഭാഷ്യം കൊലപാതകം പുനരാവിഷ്കരിക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു രണ്ട് ദിവസമായി ഇവർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഈ നാല് പ്രതികളും മകളെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതികൾ കൊല്ലപ്പെട്ടതിൽ സന്തോഷമുണ്ട് എന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചത് നേരത്തെ ഗോപി പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ രാഷ്ട്രീയ നേതാക്കൾ സാംസ്കാരിക നേതാക്കളൊക്കെ അടക്കം പലരും പ്രതികരണങ്ങളുമായി വന്നിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ വന്ന പ്രതികരണങ്ങളിൽ ഒന്ന് മായാവതിയുടേതാണ് അവർ പറഞ്ഞത് തെലങ്കാനയിലെ സൈബ്രാബാദ് പോലീസ് മാതൃകയാണ് എന്നാണ് യു പി പോലീസ് ഇത് കണ്ടു പഠിക്കണം എന്നാണ് മായാവതി പറഞ്ഞത് ഉത്തർപ്രദേശ് മേ ആയ ദിൻ ഓർത്തോ കെ സാത്ത് ജോ മഹിളാഓ കെ സാത്ത് ഛേഡ്ഛാഡ് കി ഘട്ടനായ ബലാത്കാർ കി ഘട്ടനായ യേ ആം ഹോ ഗയി ഹൈ ലേക്കിൻ സർക്കാർ ബിൽക്കുൽ സോയി ഹുയി ഹൈ യഹാൻ കി ജോ പോലീസ് ഹൈ ഉസ്സേ ഭി യേ കഹനാ ഹൈ കി ഉൻകോ ഹൈദരാബാദ് കി പോലീസ് സേ ഉൻകോ പ്രേരണാ ലേനി ചാഹിയെ ഓർ സഖ്ത് കദം ഉഠാനാ ചാഹിയെ യുവ വെറ്റിനറി ഡോക്ടറെ തീ കൊളുത്തിക്കൊന്ന കേസിലെ പ്രതികളെ പോലീസ് വെടിവെച്ചു കൊന്നതിനെ സ്വാഗതം ചെയ്ത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ പോലീസ് നടപടിയിൽ സന്തോഷമുണ്ട് എന്നാണ് രേഖ ശർമ്മ പറഞ്ഞത് കോടതി വിധിയിലൂടെ വധശിക്ഷ നടപ്പിലാക്കണം എന്നതാണ് ആഗ്രഹിച്ചിരുന്നതെന്നും രേഖ ശർമ്മ വിശദീകരിച്ചു ഐ എം ഫീലിംഗ് ഹാപ്പി ദാറ്റ് ദിസ് വാസ് ദ എൻഡ് വി ഓൾ വാണ്ടഡ് ഫോർ ദം ബട്ട് ദിസ് എൻഡ് വാസ് ടു ബി supposed to be through the legal system and it should have been happened through proper channels through judiciary to our legal system and that's what we all always demanded death penalty for these people അനുജ രേഖ ശർമ്മ പറഞ്ഞതിലൊരു കാര്യമുണ്ട് കാരണം ഒരുപക്ഷെ വധശിക്ഷ നൽകണം എന്ന് തന്നെയായിരിക്കും സമൂഹത്തിന്റെ പൊതുവായുള്ള താല്പര്യം ഇത്തരം വിഷയങ്ങളിൽ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരു പാഠം എന്ന നിലയിൽ മാതൃക എന്ന നിലയിൽ പക്ഷേ അതൊരു നിയമ വഴിയിലൂടെയാണ് ആ ശിക്ഷ ഉറപ്പാക്കപ്പെടേണ്ടതെന്നാണ് കാരണം നിയമത്തിന് ഒരിക്കലും പ്രതികാര ബുദ്ധിയോടുകൂടി സമീപിക്കാൻ കഴിയില്ല ഒരു വ്യക്തികളെയും അത് ആ രീതിയിലല്ല ഒരു നിയമ സംവിധാനം പ്രവർത്തിക്കേണ്ടത് അതാണ് ഒരു പക്ഷേ ഇതിലേറ്റവും കാതലായ ഭാഗം നമുക്ക് മറ്റു പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം അടുത്ത പ്രതികരണം ശശി തരൂർ പറഞ്ഞത് വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം പ്രതികരിക്കാം എന്നാണ് എന്നാൽ നിയമവ്യവസ്ഥയിൽ ജുഡീഷ്യറിക്ക് ഉപരിയായി നടക്കുന്ന നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നും ശശി തരൂർ പറഞ്ഞു
ഇതെല്ലാം അറിയാതെ നമുക്കിങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ന്യായം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സാമൂഹ്യത്തിൻ്റെ അകത്ത് ഒരു റൂൾ ഓഫ് ലോയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മളുടെ വിശ്വാസം എപ്പോഴാണ് എന്ത് തെറ്റ് സംഭവിച്ചാലും കോടതിയിൽ അത് സ്ഥാപിക്കട്ടെ, വെളിയിലും പാതിയിലുമല്ല നമ്മൾ ന്യായം കൊണ്ടുവരേണ്ടത്. ഇത് എന്ത് സംഭവിച്ചു എന്ന് ഡീറ്റെയിൽ അറിഞ്ഞ ശേഷം നമുക്ക് പറയാം ഒരു പക്ഷേ പോലീസിനൊരു കാരണമുണ്ടായിരുന്നത് ചെയ്യാൻ. പക്ഷേ സംഭവിച്ച കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്നതിൽ ന്യായം ഉണ്ടാവണം, വേഗമായി ന്യായം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും കേൾക്കുന്നത് പിന്നെ പബ്ലിക്കിൻ്റെ വലിയൊരു പിന്തുണയാണ്. പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ പിന്തുണച്ചത് നാളെ അവർ വേറെ ഒരു തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ പിന്തുണയുണ്ടാവാൻ സാധിക്കുമോ? നമ്മൾക്ക് ശരിക്കും നിയമം അനുസരിച്ചിട്ട് ന്യായം കൊണ്ടുവരുന്ന ഒരു രാജ്യമായി നമ്മളിരിക്കണം. ഹൈദരാബാദിൽ പ്രതികളെ വെടിവെച്ച് കൊന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിരിക്കുന്നത്. ക്രിമിനൽ നീതി സംവിധാനം ശക്തിപ്പെടുത്തണം. ജനങ്ങൾക്ക് നിയമവാഴ്ചയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് ഭയപ്പെടുത്തുന്നതാണെന്നും കെജ്രിവാൾ പറഞ്ഞു. ഹം സബ് ലോഗോ കോ പൂരെ ദേശ് കോ ഓർ സമാജ് കോ മിൽക്കേ ഇസ് ബാരേ മേ ചിന്തൻ കർണാ പഡേഗാ ഓർ സഭി സർക്കാരോ കോ മിൽക്കേ ഇസ് പേ തുരന്ത് ആക്ഷൻ ലേനാ പഡേഗാ कि किस तरह से क्रिमिनल जस्टिस सिस्टम को भी और इन्वेस्टिगेटिव एजेंसीज के सिस्टम को भी दुरुस्त किया जाए. സംഭവത്തെ അപലപിച്ച് മനേക ഗാന്ധി രംഗത്തെത്തി. നിയമം കയ്യിലെടുക്കാൻ പാടില്ലായിരുന്നു, പ്രതികളെ നിയമവ്യവസ്ഥയ്ക്ക് കൈമാറണമായിരുന്നുവെന്ന് മനേക ഗാന്ധി പറഞ്ഞു. That's right. I'm saying that it's a very, very dangerous thing to have happened. Those people were in any case going to get hanging as a punishment for the heinousness of their crime. But you cannot kill people because you want to. നിയമവൃത്തങ്ങളിലും രാഷ്ട്രീയ മേഖലകളിൽ നിന്നും ഇതിനെ പ്രതികൂലമായി ഉള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ ഇരയാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് മറ്റൊന്നായിരിക്കും പറയാനുണ്ടാവുക. പ്രതികളെ വെടിവെച്ച് കൊന്നതിൽ സന്തോഷമുണ്ട് എന്ന നിർഭയയുടെ അമ്മ പ്രതികരിച്ചതിനെ ആ നിലയ്ക്കാകണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിർഭയയുടെ അമ്മയുടെ പ്രതികരണത്തിലേക്ക്. आज भी मैं लोअर कोर्ट के चक्कर लगा रही हूं कि उनको फांसी दीजिए, लेकिन कोर्ट कह रहा है कि उनका ह्यूमन राइट है, हम फांसी नहीं दे सकते. तो आज ये कोर्ट को, सरकार को, दिल्ली पुलिस को, सबको देखना चाहिए कि आज हैदराबाद के पुलिस ने क्या नजीर पेश किया है. तो मेरा अपने न्याय व्यवस्था से, अपने सरकार से रिक्वेस्ट है कि जल्दी से जल्दी निर्भय मुजरिमों को फांसी दे और एक समाज में नजीर पेश करें कि नई बच्चियों के साथ होगा कुछ, जिस तरह से क्राइम तोड़ के वो क्राइम करेंगे उसी तरह से उनको सजा मिलेगी. ഈ കേസിലെ പ്രതികളെ എത്രയും വേഗം തൂക്കിക്കൊല്ലണം എന്നൊരു ആവശ്യവും അവർ കഴിഞ്ഞ കുറേ നാളുകളായി ഉന്നയിക്കുന്നത് അത് ഇതോടൊപ്പം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് ആരാച്ചാരെ കിട്ടാനില്ല എന്നൊക്കെ തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രതികരണം എനിക്ക് തോന്നുന്നു അനുജ മായാവതിയുടേതാണ്. കാരണം ഈ ഹൈദരാബാദിലെ പോലീസിനെ ഉത്തർപ്രദേശ് പഠിക്കണമെന്നുള്ളതാണ്. അത് എത്രമാത്രം ഉത്തരവാദിത്വത്തിൽ കൂടി നടത്തിയ പരാമർശമാണെന്ന് നമുക്കറിയില്ല. ഏതായാലും അടുത്ത ഇതിന്റെ റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. ഈ സംഭവത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെലങ്കാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്നു എന്ന ഒരു വാർത്ത കൂടിയുണ്ട്. പ്രദീപ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രദീപ്, സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണോ? അനുജ, ഇപ്പോൾ ഇന്ന് പുലർച്ചെ 3:30 നടന്ന സംഭവമാണ്. ഇപ്പോൾ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം വലിയ തോതിൽ ചർച്ചയായിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും കേന്ദ്ര സർക്കാർ, അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ തെലങ്കാന സർക്കാരിനോട് നിലപാട് ചോദിച്ചിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഈ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് വളരെ കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം സ്വാഭാവികമായും ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നെല്ലാം സ്വാഭാവികമായും ഇനി വിശദീകരണം കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ കേന്ദ്ര സർക്കാരിന് പറയാൻ വളരെ കൃത്യമായ ഒരു ഒരു അടിസ്ഥാനം വേണം. അതുകൊണ്ട് തന്നെയാണ് തെലങ്കാന സർക്കാരിനോട് ഇപ്പോൾ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അവർക്ക് മറ്റു നടപടികൾ, ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ വന്നാൽ അത് കൃത്യമായും ഒരു നേരിടുന്നതിന് വേണ്ടിയും കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനുജ, ഇത് എത്രത്തോളം ഗൗരവത്തോടുകൂടി കാണണം പ്രദീപ്? കാരണം പോലീസ് ഒരു വെർഷൻ നൽകിയിട്ടുണ്ട്, അതായത് ഒരു ഏറ്റുമുട്ടൽ സംഭവിച്ചു, പോലീസിന്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമം നടത്തി, ഈ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരാണ് ഈ പ്രതികൾ. അപ്പോൾ ഈ സീൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയപ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ കേന്ദ്രം ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിലെ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ്?
ഗോപികൃഷ്ണൻ പോലീസ് പറയുന്ന വിശദീകരണം ഇങ്ങനെയാണ്, അതായത് ഇന്ന് പുലർച്ചെ 3:30 ഈ നാല് പ്രതികളെയും സംഭവം നടന്ന സ്ഥലത്ത് എത്തിക്കുന്നത്. അതായത് പ്രതികൾ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും പിന്നീട് കത്തിക്കുകയും ചെയ്ത ആ ഒരു സംഭവ സ്ഥലത്ത് ഈ നാല് പ്രതികളെയും എത്തിക്കുന്നത്. അത് ആ ദേശീയപാതയിൽ വെച്ച് ഈ തെളിവെടുപ്പ് നടത്തുന്നതിനിടെ, അല്ലെങ്കിൽ ആ കൊലപാതകം പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പ്രതികൾ പോലീസുകാരുടെ തോക്കുകൾ തട്ടിപ്പറിക്കുകയും പോലീസുകാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തത് എന്നുള്ളതാണ് തെലങ്കാന പോലീസ് പറയുന്നത്. തുടർന്ന് സ്വയരക്ഷയ്ക്കായി പോലീസ് തിരിച്ച് വെടിവെക്കുകയായിരുന്നു, പ്രത്യാക്രമണം നടത്തുകയായിരുന്നു. ഈ ഒരു ഏറ്റുമുട്ടലിലാണ് നാല് പ്രതികളും കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് തെലങ്കാന പോലീസ് വിശദീകരിക്കുന്നത്. ഈ വിശദീകരണം എത്ര കണ്ട് തൃപ്തികരമാണ് എന്നുള്ളതാണ് ഇതിനെ എതിർക്കുന്നവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഒരു ആയുധം പോലും കയ്യിലില്ലാത്ത ഒരു പ്രതികൾ, അതും വിലങ്ങണിയിച്ചുകൊണ്ടാണ് സ്വാഭാവികമായും ഇത്തരം പ്രതികളെ കൊണ്ടുപോവുക. അങ്ങനെയുള്ള പ്രതികൾക്ക് എങ്ങനെയാണ് ഈ ആയുധങ്ങൾ തട്ടിപ്പറിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ ഏറ്റുമുട്ടലല്ലേ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിൻ്റെ ഒരു ഗൗരവം, കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാജ്യത്ത് പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ബലാത്സംഗ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം തന്നെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവമായി ഈ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് വരുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. ഇതിനിടയ്ക്കാണ് ഇന്നിപ്പോൾ ഈ പുലർച്ചെ ഇങ്ങനൊരു ഏറ്റുമുട്ടലുണ്ടാകുന്നതും, അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെലങ്കാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട്, വളരെ കൃത്യമായി എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായും തെലങ്കാന സർക്കാരിൻ്റെ ഭാഗം, അതായത് പോലീസ് എന്ത് വിശദീകരണം നൽകുന്നു അതുമാത്രമേ എഴുതി നൽകാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് സ്വാഭാവികമായും അനുമാനിക്കാൻ കഴിയുക. അതിനപ്പുറത്തേക്ക് ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു എൻകൗണ്ടർ ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു ഫേക്ക് എൻകൗണ്ടർ, അല്ലെങ്കിൽ വ്യാജ ഏറ്റുമുട്ടായിരുന്നു എന്ന് മട്ടിലൊന്നും ഒരു കാരണവശാലും തെലങ്കാന സർക്കാർ എഴുതി കൊടുക്കുമെന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഇത് വെടിവെച്ച് കൊന്നതാണ്, ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന തരത്തിലുള്ള ഒരു വിമർശനങ്ങളും ഉയർന്നു വരുന്നത്. കാരണം ഇത്തരത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ സംഭവം നടന്ന് ഇന്ന് 10-ാം ദിവസമാണ്, നവംബർ 27 സംഭവം നടക്കുന്നത്. ഇന്ന് 10-ാം ദിവസമാണ്, അന്വേഷണം പോലും പൂർത്തിയാക്കിയിട്ടില്ല, തെളിവെടുപ്പ് പോലും പൂർത്തിയാക്കിയിട്ടില്ല. പ്രദീപ്, ഇപ്പോൾ ഇതിനോടകം തന്നെ പല കോണുകളിൽ നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ മേഖലയിലുള്ളവരൊക്കെ വലിയ ആഘോഷത്തിലാണോ? ഇവരുടെ കുടുംബാംഗങ്ങൾ ഇതിനോടകം പ്രതികരണം അറിയിച്ചിട്ടുണ്ട്, അവർ സംതൃപ്തരാണ്, ഈ കുട്ടിക്ക് നീതി ലഭിച്ചു എന്ന തരത്തിലേക്ക് പ്രതികരണമാണ് അവർ നടത്തിയിട്ടുള്ളത്. വലിയ ആഘോഷത്തിലാണോ ഈ പ്രദേശവാസികളൊക്കെ? അനുജ, ഈ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം ഈ ഹൈദരാബാദ് ആ പ്രദേശത്തെ ഒന്നാകെ തന്നെ ഏറെ പിടിച്ചുലച്ച ഒരു സംഭവമാണ്. നമുക്ക് രാജ്യത്ത് തന്നെ ഏറ്റവും ഒരു പ്രതിഷേധം ഉണ്ടായ സംഭവമാണ്, പൊതു മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. എന്നാൽ ഹൈദരാബാദിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അവിടെ അവരുടെ സ്ത്രീ സുരക്ഷയെ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിർത്തിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്ന് 10-ാം ദിവസം അതിൽ പ്രതികൾ വെടിയേറ്റ് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വൈകാരിക പ്രതികരണമുണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, നീതി നടപ്പായി എന്ന മട്ടിലുള്ള ഒരു വൈകാരിക പ്രതികരണം. അത് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് 1000-ഓളം വരുന്ന ജനങ്ങൾ അവിടെ എത്തുകയും പോലീസുകാരെ എടുത്തുയർത്തുകയും അവർക്ക് ആഹ്ലാദം നൽകുകയും അവർക്ക് ഹസ്തദാനം നൽകുന്നു, മധുര വിതരണം ചെയ്യുന്നു, പുഷ്പാർച്ചന നടത്തുന്നു, അല്ലെങ്കിൽ പുഷ്പവൃഷ്ടി നടത്തുന്നു പോലീസുകാരുടെ മേൽ. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് വളരെ കൃത്യമായ വൈകാരിക പ്രതികരണമാണ്. ജനം ഇത്തരത്തിലൊരു ഒരു ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ തന്നെ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഒരു ആദ്യ പ്രതികരണം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വൈകാരിക പ്രതികരണം എന്ന നിലയിൽ തന്നെ ഇതിനെ നമുക്ക് കാണാം. ശരി, എം പി പ്രദീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിൽ ഒരു വെറ്റിനറി ഡോക്ടർ ദാരുണമായി കൊല ചെയ്യപ്പെട്ട, ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ നീതി നടപ്പാക്കപ്പെട്ടു എന്ന കാര്യത്തിൽ, നാല് പ്രതികൾ കൊല്ലപ്പെട്ട ആ വിഷയത്തിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉത്തർപ്രദേശിലെ ഉന്നാവിൽ തീപ്പൊള്ളലേറ്റ് ജീവനുമായി മല്ലിടുകയാണ് ആ പെൺകുട്ടി, അല്ലേ? ആ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. 90% പൊള്ളലേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് അവരെ എയർലിഫ്റ്റ് ചെയ്ത് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഇതിനോടകം 5 പേരെ, ഈ പ്രതികളായ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളുടെ സുരക്ഷ ഇപ്പോൾ ഹൈദരാബാദിൽ ഉണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിജോ വർഗീസ് വിവരങ്ങൾ നൽകാനുണ്ട്. ലിജോ, ആദ്യം അറിയേണ്ടത് ഉന്നാവിലെ പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് സഫ്ദർജംഗ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ്?
ഗോപികൃഷ്ണൻ ഈ പെൺകുട്ടിയുടെ നിലവിൽ ഗുരുതരമായി തുടരുകയാണ് ഏതാണ്ട് 90% പെൺകുട്ടിക്ക് പൊള്ളലേറ്റിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് ഡോക്ടർമാർ സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ലക്നൌലെ ആശുപത്രിയിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറേ കൂടി വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ 90% പൊള്ളലേറ്റ ഒരാളെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു തീവ്ര യജ്ഞത്തിൽ തന്നെയാണ് സഫ്ദർജംഗിലെ ആശുപത്രിയിലുള്ള ഡോക്ടർമാർ ഏതായാലും ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിനനുസരിച്ച് പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടിയാണ് പെൺകുട്ടി ജീവൻ നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും പെൺകുട്ടിയെ രക്ഷിച്ചെടുക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും ഒരു കൃത്യതയില്ല പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും 100% പ്രതീക്ഷ ഏതായാലും ഡോക്ടർമാർക്കില്ല എന്നുള്ളതാണ് വസ്തുത ഇന്ന് വൈകുന്നേരം ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ മെഡിക്കൽ ബുള്ളറ്റിൻ ഏതെങ്കിലും തരത്തിലുള്ള നേരിയ പുരോഗതിയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഏതായാലും ഈ പെൺകുട്ടിയെ 90% പൊള്ളലേറ്റ അവസ്ഥയിലാണ് ഇപ്പോൾ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ 5 പ്രതികളെയും ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ 5 പേരുടെയും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചോദ്യം ചെയ്യൽ നടന്നു വരികയും ചെയ്യുകയാണ് ഇതിനിടയിലാണ് ഉത്തർപ്രദേശ് DGP ഈ ഉന്നാവ് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ഈ പ്രതികളുടെ സുരക്ഷ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഹൈദരാബാദിൽ വലിയ തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുകയും 4 പ്രതികളെയും ഇപ്പോൾ ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന നിലയിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു കാരണവശാലും പൊതുബോധം ഈ ബലാത്സംഗം ചെയ്ത ആളുകൾക്കെതിരാവുകയും ഹൈദരാബാദ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്കുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് പോയിട്ടില്ലേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ലിജോ തീർച്ചയായും അവരുടെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഉത്തരവ് ഇപ്പോൾ ഉത്തർപ്രദേശ് DGP നൽകിയിട്ടുണ്ട് കാരണം ഇത് പോലീസാണ് ഹൈദരാബാദിലെ കൊലപാതകം അല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊന്നതെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു പൊതുബോധം രാജ്യത്തെമ്പാടും ഈ ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമത്തിൽ പ്രത്യേകിച്ച് ബലാത്സംഗം ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ പ്രതികളെ വെറുതെ വിടരുത് എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് ഹൈദരാബാദിലെ സംഭവം ഇപ്പോൾ കാരണമായിട്ടുണ്ട് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത്തരത്തിലുള്ള ഈ പോലീസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും അതിന് അവർക്ക് അഭിനന്ദനം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പൊതുബോധം ഉണ്ടാവുകയും ജനങ്ങൾ ഈ പ്രതികളെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്താൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് വളരെ കൃത്യമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെളിവെടുപ്പിന് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രതികൾക്ക് കൃത്യമായ സുരക്ഷ നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ ഹൈദരാബാദ് പോലീസിനെ കണ്ടുപിടിക്കണം ഉത്തർപ്രദേശ് പോലീസ് എന്ന ഒരു വിവാദ പരാമർശം മായാവതി നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു വിവാദം ഈ പരാമർശം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല പക്ഷേ അപ്പോൾ പോലും ഒരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം ഇക്കാര്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം BSP എന്ന പ്രതിപക്ഷ പാർട്ടി വളരെ ശക്തമായി ഉത്തർപ്രദേശ് പോലീസിനെയും സർക്കാരിനെയും ആക്രമിക്കുന്നു ഒപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും വലിയ തരത്തിൽ ഈ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം നമുക്കറിയാം BJP MLA തന്നെയാണ് മറ്റൊരു ബലാത്സംഗ കേസിൽ പ്രതിയായി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് ആ തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അതും ഉന്നാവോയിൽ തന്നെയാണ് ആ സംഭവം ഉണ്ടായത് അപ്പോൾ ഉത്തർപ്രദേശിലെ വിവിധ മേഖലകളിൽ വലിയ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നു ഇത് തടയുന്നതിന് ഉത്തർപ്രദേശ് സർക്കാരിനോ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോ കഴിയുന്നില്ല എന്നുള്ള വിമർശനം വളരെ ശക്തമാണ് ഒരുപക്ഷെ നമുക്കറിയാം ഇപ്പോൾ ഹൈദരാബാദിൽ നടന്ന സംഭവം ഇതുവരെ ആ സംസ്ഥാന സർക്കാരിനെതിരെ നിന്ന ജനവികാരം വളരെ വേഗത്തിൽ സർക്കാരിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം ആ 4 പ്രതികൾ കുറ്റാരോപിതരെയും വെടിവെച്ച് കൊന്നതോടുകൂടി ആ ഇതുവരെ സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ഈ കൊലപാതക ശ്രമത്തിലും ബലാത്സംഗ ശ്രമത്തിലും പ്രതികളായവരെ ശിക്ഷിക്കണം എന്നുള്ള ആവശ്യപ്പെട്ട് നിന്നിരുന്ന ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും സർക്കാർ ചെയ്തതും പോലീസ് ചെയ്തതും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ നല്ല കാര്യമാണ് എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതേ നിലപാട് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായി വരികയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാവും രാജ്യത്തെ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും ക്രമസമാധാന നില നീതി നിർവഹണം എന്ന കാര്യത്തിൽ വളരെ തരത്തിലുള്ള ആശങ്ക പല നേതാക്കളും മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു വൈകിട്ടോടെ പുറത്തുവരുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ അതിലെന്താണ് പറയുന്നത് എന്നത്
നിർണായകമാണ് കാരണം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് ആ കുട്ടിക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നാണ് സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നമുക്ക് നല്ല ശുഭകരമായ ഒരു വാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം സി പി എം സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ തുടരും പകരം ചുമതല നൽകേണ്ടതില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി പാർട്ടി സെന്റർ ചുമതലകൾ നിർവഹിക്കും തുടർ ചികിത്സയ്ക്കായി കോടിയേരി ബാലകൃഷ്ണൻ വിദേശത്തേക്ക് പോകുന്നില്ലെന്നും സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് തനേഷ് തമ്പി അതിന്റെ വിശദാംശങ്ങൾ നൽകും അതിനു മുൻപ് ഇപ്പോൾ മന്ത്രി എം എം മണി ഈ കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ആ പ്രതികരണത്തിലേക്ക് നമുക്ക് ആദ്യം പോകാം അല്ലാത്തൊരു പ്രശ്നം ഇന്ന് ചർച്ച പോലും ചെയ്തിട്ടില്ല അങ്ങനെ വിഷയമില്ല അതൊന്നും എനിക്കറിയത്തില്ല കമ്മിറ്റിയിലുണ്ടല്ലോ ഇപ്പോഴും വന്നിരുന്നല്ലോ കമ്മിറ്റിയിലുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഈ പത്രക്കാരെല്ലാം കൂടി ഏതാണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പാർട്ടി ആലോചിക്കാത്ത കാര്യമാണ് പറയുന്നത് അതെങ്ങനോ ആരോ വാർത്ത കൊടുത്തിരിക്കുന്നതായിരിക്കും ചെട്ടിച്ചമച്ചത് തന്നെ അത് ഇന്നലെ ഇന്നത്തെ ദേശാഭിമാനി വായിച്ചാൽ അറിയാമല്ലോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലാന്ന് അത് തന്നെ അത് ഇന്ന് ചർച്ച പോലും ഇല്ല വിടുവിടുവിടെ എനിക്ക് വിശക്കം അനുജ മന്ത്രി വിശന്ന് പോകുന്ന സമയത്താണ് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് അനുജ ഇതിനകത്ത് ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ അദ്ദേഹം ഈ രോഗാവസ്ഥയിൽ അദ്ദേഹം തുടർ ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ സെക്രട്ടറി സ്ഥാനം മറ്റൊരാൾക്ക് നൽകും ഇതായിരുന്നു വന്നിരുന്ന വാർത്ത അതിന് ഇ പി ജയരാജനെയും എം വി ഗോവിന്ദനെയും അതുപോലെ തന്നെ എ കെ ബാലനെ പോലുള്ളവരെ പരിഗണിക്കുന്നുണ്ട് എന്ന വാർത്തയായിരുന്നു പക്ഷേ അത് പൂർണ്ണമായി പാർട്ടി ഒരു ഘട്ടത്തിൽ തള്ളി കാരണം ഇത് മുഴുവൻ മാധ്യമ സൃഷ്ടിയാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് എം എം മണിയുടെ വാക്കുകളിൽ നമ്മൾ അപ്പൊ ഇനി ഈ കാര്യത്തിൽ അസന്നിഗ്ധമായി പാർട്ടി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇത് പാർട്ടി സെന്റർ ഈ കാര്യങ്ങൾ അതായത് കഴിഞ്ഞ ഒന്നര മാസം ഇദ്ദേഹം ചികിത്സയിലായിരുന്നപ്പോൾ ഇതേ രീതിയിൽ തന്നെയായിരുന്നു പാർട്ടി സെന്റർ ചുമതലകൾ വഹിക്കുന്നു ഇദ്ദേഹം സെക്രട്ടറിയായി തുടരുന്നു അത് ഇനിയും ആ രീതിയിൽ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല മറ്റൊരു വാർത്തയും ഇപ്പോൾ അതിലും ഒരു തിരുത്തൽ ഉണ്ടായിട്ടുണ്ട് കാരണം തുടർ ചികിത്സയ്ക്ക് വിദേശത്തേക്ക് മടങ്ങിപ്പോകും കോടിയേരി ബാലകൃഷ്ണൻ എന്നായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ പക്ഷെ അങ്ങനെയല്ല തുടർച്ചയായി പോകുന്നില്ല എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം ഏതായാലും തനേഷ് തമ്പിയുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മറ്റ് വിശദാംശങ്ങൾ നൽകാനായി തനേഷ് തമ്പി എ കെ ജി സെന്ററിന് മുന്നിൽ നിന്നും വിവരങ്ങളുമായി ഉണ്ട് തനേഷ് എന്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ ചർച്ച എന്താണ് തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരുകയും പാർട്ടി സെന്റർ സെക്രട്ടറിയുടെ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യും ാണ് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സംസ്ഥാന സമിതി ഈ മാസം 19 മുതൽ ആരംഭിക്കുകയാണ് 22-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമിതി യോഗമുണ്ട് ആ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ തൽക്കാലത്തേക്ക് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയായിട്ട് തുടരുന്നു പാർട്ടി സെന്റർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു അതിനുശേഷം 19-ന് ശേഷം ആരോഗ്യനില കൂടി പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ചികിത്സയുടെ മറ്റ് വിശദാംശങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷം ഇക്കാര്യം എന്ത് വേണമെന്നുള്ള തീരുമാനം എടുക്കാമെന്നൊരു നിലയിലാണ് ഇപ്പോൾ ഒരു ധാരണയായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് പക്ഷേ തുടർ ചികിത്സ വേണ്ടതുണ്ട് തുടർ ചികിത്സയ്ക്കൊപ്പം വിശ്രമവും അനിവാര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും സെൻട്രലിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് കുറച്ച് നാളേക്കെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് പകരം ഒരാളെ താൽക്കാലിക സെക്രട്ടറിയായി നിയമിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ 19-ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടറിയും തുടർന്ന് 3 ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന സമിതി യോഗവുമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏകകണ്ഠമായി തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു താൽക്കാലിക സെക്രട്ടറി വേണ്ടതില്ല എന്നതിൽ തീർച്ചയായും ഇതിൽ വലിയ ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എം എം മണിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് വലിയ ചർച്ചകളൊന്നും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല മറിച്ച് ഇപ്പോൾ ഈ തൽക്കാലം ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി തുടരുക എന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അതിനുശേഷം വിശദമായ ചർച്ചകൾ ആവശ്യമാണെങ്കിൽ അത് 19-ന് ശേഷമുള്ള സാഹചര്യത്തിൽ അത് പരിശോധിക്കാം എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ മാസം അവസാനത്തോടുകൂടി അദ്ദേഹം വീണ്ടും അമേരിക്കയിലേക്ക് തുടർ ചികിത്സയ്ക്കായി പോകും എന്നുള്ളതാണ് നേരത്തെ പാർട്ടി കേന്ദ്രങ്ങൾ നൽകിയിരുന്ന വിവരം പക്ഷേ അത് ഉണ്ടാകില്ല ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സ ഉണ്ടാവുക എന്നുള്ളതും ഇപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞിറങ്ങിയ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വലിയ ചർച്ചകളൊന്നും നടന്നിട്ടില്ല നേരത്തെ പുറത്തു വന്ന ഒരു റിപ്പോർട്ടിൽ ഈ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കണം നിലവിലെ സാഹചര്യത്തിൽ എന്നൊരു വിഭാഗത്തിന് ആവശ്യമുണ്ടായിരുന്നു എന്ന തരത്തിലാണ് അത് ശരിയാണോ തീർച്ചയായും അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് നടന്നിരുന്നത് ഒരു വിഭാഗത്തിന്റെ ആവശ്യം മാത്രമല്ല അത് പാർട്ടി നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചർച്ച തന്നെയാണ് ആ ചർച്ച അത് പുറത്തേക്ക് വരികയും അതിന്മേൽ ചർച്ചകൾ
പുറത്തു സാഹചര്യത്തിലാണ് അത് പാർട്ടി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ആ ഒരു സാഹചര്യമാണ് അണികൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യം തുടരട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ സാഹചര്യമായിരിക്കും തുടരുക എന്നുള്ളതിന് അർത്ഥമില്ല. കാരണം 19-ന് നടക്കുന്ന അല്ലെങ്കിൽ ആരംഭിക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾക്കായി. ഏതായാലും അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം ഇപ്പോഴും സജീവമാണ്. അത് വേണമോ അല്ലെങ്കിൽ ഈ സെന്റർ തന്നെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സ്ഥിതി വേണമോ മതിയോ എന്നുള്ള അതടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ ചർച്ച ചെയ്യും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, സർക്കാരിൻ്റെ അവസാന കാലഘട്ടമാണ്. ഈ സമയത്ത് ക്യാപ്റ്റൻ ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രശ്നങ്ങളായിരിക്കും സിപിഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം. നടക്കാനിരിക്കുന്ന സംസ്ഥാന സമിതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ പോകുന്നത് ഗോപികൃഷ്ണൻ വയനാട്ടിലേക്കാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ മുതൽ വയനാട്ടിലുണ്ട്. അദ്ദേഹം 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് വയനാട്ടിലെത്തിയിരിക്കുന്നത്. ഇന്ന് പാമ്പകടിയേറ്റ് മരിച്ച ഷെഹ്ല ഷെറിന്റെ വീട്ടിലെത്തി രാഹുൽ ഗാന്ധി കുടുംബാംഗങ്ങളെ കണ്ടു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച രാഹുൽ വയനാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിനായി തന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. ഷെഹ്ല പഠിച്ച സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ച രാഹുൽ ഗാന്ധി സ്കൂളിലെ കുട്ടികളുമായി ആശയവിനിമയം നടത്തി. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, എത്തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ സന്ദർശനം? ഷെഹ്ലയുടെ കുടുംബാംഗങ്ങളെ കണ്ടു, പിന്നീട് സ്കൂളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. ഇന്ന് രാവിലെ മീനങ്ങാടിയിൽ വയനാടിൻ്റെ മുൻ MP ഷാനവാസിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടിയിലാണ് രാഹുൽ ആദ്യം പങ്കെടുത്തത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായിരുന്നു MA ഷാനവാസിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം സർവജന സ്കൂളിൽ പാമ്പുകടിയേറ്റതിനെ തുടർന്ന് മരണപ്പെട്ട ഷെഹ്ല ഷെറിൻ്റെ വീട്ടിലേക്കെത്തി. അദ്ദേഹത്തിൻ്റെ ഈ 3 ദിവസത്തെ മണ്ഡല പര്യടനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയും അതായിരുന്നു. ഷെഹ്ല ഷെറിൻ്റെ കുടുംബത്തെ ഏതാണ്ട് 20 മിനിറ്റ് നേരത്തോളം അദ്ദേഹം കണ്ട് സംസാരിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. ഒരു ആവശ്യവും ഈ കുടുംബത്തിന് ഒരു MP എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിയോട് മുന്നിൽ വെക്കാനുണ്ടായിരുന്നില്ല. എന്നാൽ മറ്റൊരു കുട്ടിക്കും, സംസ്ഥാനത്ത് മറ്റൊരു കുട്ടിക്കും ഇത്തരം ഒരു അനുഭവം ഒരു സ്കൂളിലും വെച്ചുണ്ടാകരുത് എന്നുള്ള തങ്ങളുടെ ഒരു ആവശ്യം അവരുടെ മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായത്. രാഹുൽ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മെഡിക്കൽ കോളേജ് എന്ന വയനാടിൻ്റെ ദീർഘനാളത്തെ ആവശ്യമായ മെഡിക്കൽ കോളേജ് എന്നൊരു ആവശ്യം കുടുംബവും ഒപ്പം ഈ ഷെഹ്ലയുടെ മാതൃസഹോദരി ഒരു നിവേദനമായും ഇക്കാര്യം നൽകി. വളരെ അനുഭാവപൂർവ്വം, വളരെ പോസിറ്റീവായി രാഹുൽ ഇക്കാര്യത്തോട് പ്രതികരിച്ചു എന്നാണ് ഇതിനുശേഷം, ഈ സന്ദർശനത്തിന് ശേഷം കുട്ടിയുടെ അച്ഛൻ അസീസും ഉമ്മയും നമ്മളോട് പറഞ്ഞത്. ഇതിനുശേഷം ഇപ്പോൾ ഞാനുള്ള സർവജന സ്കൂളിലേക്കാണ്, ഈ കുട്ടിക്ക് പാമ്പുകടിയേറ്റ സർവജന സ്കൂളിലേക്കാണ് രാഹുൽ വന്നത്. ആദ്യം ഈ ഓഫീസിലെത്തി അധ്യാപകരുമായി സംസാരിച്ചു. ഇത്തരം വീഴ്ചകൾ മേലിൽ ഉണ്ടാകരുത് എന്നുള്ള കാര്യം അധ്യാപകരെയും മറ്റും അറിയിച്ചു. തുടർന്ന് ഈ കുട്ടിക്ക് പാമ്പുകടിയേറ്റ ക്ലാസ് മുറി രാഹുൽ സന്ദർശിച്ചു. തുടർന്ന് ഏതാണ്ട് ഒരു 15 മിനിറ്റ് നേരം കുട്ടികളുമായി ഒരു ആശയവിനിമയം ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും രാഹുൽ പറഞ്ഞത് ഷെഹ്ല ഒരു പ്രതീകമാണ്, നാം ഓരോരുത്തരുടെയും സഹോദരിയും മകളും ഒക്കെയാണ് ഷെഹ്ല. ഇത്തരമൊരു സംഭവം ഒരു കാരണവശാലും ഇനി രാജ്യത്ത് അരങ്ങേറാൻ പാടില്ല. ജില്ലയിൽ ആവശ്യത്തിന് പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നതാണ് ഷെഹ്ലയുടെ മരണത്തിന് കാരണമായത്. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം താൻ ഗൗരവകരമായി തന്നെയാണ് പരിഗണിക്കുന്നത്. മെഡിക്കൽ കോളേജിന് സ്ഥലം കണ്ടെത്തുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി താൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഒരു ഭൂമി ഈ വയനാട്ടിലുണ്ട്, ആ ഭൂമി ഇതിനു വേണ്ടി ലഭ്യമാക്കുന്ന കാര്യം താൻ ആലോചിക്കുന്നുണ്ട്. മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭൂമി ഈ ബീനാച്ചിയിലെ ഒരു എസ്റ്റേറ്റിലുണ്ട്, ആ ഭൂമി മെഡിക്കൽ കോളേജിന് അനിവാര്യമായി. രാഹുൽ ഗാന്ധിയുടെ വരവ്, രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിഖിൽ പ്രമീഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട് നിന്ന്. 24-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ തിയേറ്ററുകളിൽ സിനിമകളുടെ പ്രദർശനം തുടങ്ങിക്കഴിഞ്ഞു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഒരു വലിയ ആഘോഷമാക്കി മാറ്റുകയാണല്ലോ എല്ലാ തവണയും മേളയിൽ സംഭവിക്കുന്നത്, ഇക്കുറി എന്തൊക്കെയാണ് പുതുമകൾ? ഗോപികൃഷ്ണൻ, കാഴ്ചയുടെ ഉത്സവത്തിന് അല്പസമയത്തിനുള്ളിൽ തുടക്കം കുറിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ്. ഇതാണൊരു പ്രധാന വേദി, അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള ചലച്ചിത്രമേളയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രധാന വേദി ഇതാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ തന്നെ തിയേറ്ററുകളിൽ സിനിമയുടെ പ്രദർശനം ആരംഭിച്ചിരുന്നു. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റുകൾ ഇന്നലെ രാത്രിയോടുകൂടി അത്തരത്തിൽ ഇവിടെ എത്തിച്ചേർന്നു. നമുക്കിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരാളെ, അതായത് ഈ ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരാളെ
നമുക്ക് പരിചയപ്പെടാം. ഇത് ജോഷി എന്ന് പറയപ്പെടുന്ന ഒരാളാണ്. പുള്ളിയാണ് അത്തരത്തിൽ ഈ ചലച്ചിത്രമേളയുടെ ഈ കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ലോഗോ അടക്കമുള്ള, ക്ഷമിക്കണം, ഇതിൻ്റെ സിഗ്നേച്ചർ ഫിലിം അടക്കമുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്തത്. അദ്ദേഹത്തിന് തന്നെ ഈ ഒരു ഓരോ ചലച്ചിത്രമേളകളും വളരെയധികം പൊളിറ്റിക്കലാണ്. അപ്പോൾ ഈ ചലച്ചിത്രമേള എന്തുമാത്രം പൊളിറ്റിക്കലാണ്, എന്താണ് ഈ സിഗ്നേച്ചർ ഫിലിമാണ് ആദ്യം ചലച്ചിത്രമേളയുടെ ഭാഗമായി പുറത്തു വരുന്നത് എന്താണെന്ന് ചോദിക്കാം. എങ്ങനെയാണ് ഇതൊരു പ്രത്യേകമാകുന്നത്, എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്, ഇതിൻ്റെ ആശയം എന്താണ്? ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത് നല്ല സിനിമയുടെ ആസ്വാദകർ അവരുടെ ഉള്ളിലേക്ക് നല്ല സിനിമ അവരുടെ ഹൃദയമിടിപ്പായിട്ട് തന്നെ മാറുന്നു. അങ്ങനെ അത് ആ ഒരു ആശയത്തിന് വിഷ്വലായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമിച്ചത് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായ ഒരു പൊളിറ്റിക്കൽ സാധനം കൂടിയാണല്ലോ അത്. അങ്ങനെ ഒരു അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒന്നും അങ്ങനെ ഒന്ന് നമ്മുടെ ആശയം അവർക്ക് സമർപ്പിക്കുന്നു, അത് അവർ സെലക്ട് ചെയ്ത് നമ്മളത് ചെയ്തു. അത്ര അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ അങ്ങനെയാണ് ഗോപികൃഷ്ണൻ, ചലച്ചിത്രമേളയെ സംബന്ധിച്ച് അതിൻ്റെ ആദ്യ പതിപ്പ് അല്ലെങ്കിൽ ആദ്യ രൂപമായി പുറത്തേക്ക് വരുന്നൊരു സാധനം ഇതാണ്, സിഗ്നേച്ചർ ഫിലിമാണ്. ആ സിഗ്നേച്ചർ ഫിലിം ഡിസൈൻ ചെയ്ത ജോഷി എന്ന് പറയപ്പെടുന്ന ആളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഡെലിഗേറ്റുകളുടെ ഒരു വലിയ പ്രാതിനിധ്യം ഇക്കുറിയും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് അത്തരത്തിൽ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന പരിപാടികൾ നടക്കുക. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ബ്രൗസ് ചെയ്ത് ഈ ലോക സിനിമകൾ നമ്മുടെ വിരൽത്തുമ്പിലെത്തുന്ന ഒരു സാങ്കേതിക സംവിധാനങ്ങളുടെ കാലത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. ആ കാലഘട്ടത്തിൽ ഇത്തരം ചലച്ചിത്രമേളകൾ സംഘടിപ്പിക്കുമ്പോൾ പുതുമകൾ എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടോ? അതായത് ഈ മേളയെക്കുറിച്ച് എപ്പോഴും പറയുന്നത് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, ആശയ സംവാദങ്ങൾക്ക് വഴിയൊരുക്കുന്ന, അതിന് വേദിയൊരുക്കുന്ന ഇടമാണ്, പുതിയ സൗഹൃദങ്ങൾ നാമ്പിടുന്ന സ്ഥലമാണ്, അതെല്ലാം ഉണ്ട്. അതിനപ്പുറം സിനിമകളുടെ തിരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ രീതികളിൽ ഈ പുതു തലമുറയെ ആകർഷിക്കുന്ന മറ്റെന്തെങ്കിലും പ്രധാന ഘടകങ്ങളുണ്ടോ? തീർച്ചയായും ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലായിരുന്നു. ഇവിടെ വരുന്ന ഡെലിഗേറ്റുകളുടെ എണ്ണം തന്നെയാണ് ഗോപികൃഷ്ണൻ ചോദിച്ചതിനുള്ള മറുപടി. അതായത് പുതുതായി എന്താണ് IFFK ഉള്ളത് എന്നുള്ള ചോദ്യത്തിന് കമലടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഒരുപക്ഷെ ഈ ഇന്റർനെറ്റ് ബ്രൗസിംഗ് അടക്കമുള്ള സൗകര്യങ്ങളുള്ള കാലത്ത് പോലും IFFK പ്രസക്തമാകുന്നതും ഈ ഇറാനിയൻ സിനിമകൾ, അതേപോലെ തന്നെ ആഫ്രോ സിനിമകൾ, കൂടാതെ ചൈനീസ് സിനിമകൾ അടക്കമുള്ള സിനിമകളുടെ പുതിയ സാധ്യതകൾ, അതല്ലെങ്കിൽ പുതിയ സിനിമകൾ നമുക്ക് ലഭ്യമാകാത്ത വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകളുടെ അല്ലെങ്കിൽ സിനിമകളുടെ ഒരു സ്ക്രീനിങ് ആണ് എല്ലാ കാലത്തും അത്തരത്തിൽ ഈ പറയുന്ന രാജ്യാതിർത്തികൾ ഭേദിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ ജീവിത രീതി അടക്കമുള്ള, അതിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സിനിമകളാണ് IFFK പ്രധാന ആകർഷണമെന്ന് പറയുന്നത്. ഇക്കുറിയും അത്തരത്തിൽ നിരവധി പുതുമകളുണ്ട്. പ്രധാനമായും ഹൊറർ ടൈപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു സീരീസ് ഓഫ് സാധനം തന്നെ ഇക്കുറി IFFK ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അല്പം മുൻപ് ബീനാപ്പോൾ അടക്കമുള്ള ആളുകൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇക്കുറി ചലച്ചിത്രമേളയിൽ വ്യത്യസ്തമാകുന്നതും കണ്ടിരിക്കേണ്ടതും ആ സീരീസ് അല്ലെങ്കിൽ ആ ഗണത്തിൽ വരുന്ന സിനിമകളാണ്. മാത്രമല്ല ഈ പറയുന്ന പുതുമുഖ സംവിധായകരടക്കമുള്ള ആളുകൾക്ക് ഇതൊരു വലിയ വേദി കൂടിയാണ്. കാരണം അവരുടെ സിനിമകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ നമ്മൾ ഈ പറയുന്ന ഒരു തിയേറ്റർ സിനിമകൾക്കപ്പുറത്തേക്ക്, അതല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്വഭാവമുള്ള സിനിമകൾക്കപ്പുറത്തേക്ക് വളരെ പൊളിറ്റിക്കലി സംസാരിക്കുന്ന സിനിമകൾക്കൊരു സ്പേസാണ് ഈ ഗോവൻ ഫിലിം ഫെസ്റ്റിവലും അതുപോലെ തന്നെ IFFK അടക്കമുള്ള ചലച്ചിത്രമേളകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സിനിമാ വിദ്യാർത്ഥികൾ, സിനിമാ പ്രവർത്തകർ, അതിനപ്പുറത്തേക്ക് പല സമൂഹത്തിൻ്റെ പല തട്ടിൽ നിന്നുള്ള സാധാരണക്കാരെ അടക്കമുള്ള ആളുകൾ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്ന ഒരു സിനിമാ മേള കൂടിയാണ് ഈ IFFK എന്ന് പറയുന്നത്. ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരം കാഴ്ചയുടെ വസന്തം ആസ്വദിക്കൂ, നല്ല സിനിമകൾ കാണൂ, നല്ല റിപ്പോർട്ടുകൾ 24 നൽകും. അടുത്ത വാർത്തയിലേക്ക് പോകാം. അതെ, അടുത്ത വാർത്ത ഉള്ളിവില. ഇന്നലെ നമുക്കറിയാം ഒരു യോഗം ചേർന്നിരുന്നു ഉള്ളിവില പിടിച്ചു നിർത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്യാൻ. പക്ഷെ അതിലൊന്നും ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഏറ്റവും ഒടുവിലായി കൊച്ചിയിൽ കിലോയ്ക്ക് 150 രൂപ തന്നെയാണ് ഇന്ന് സവാളയുടെ ചില്ലറ വിൽപ്പന വില എന്ന് പറയുമ്പോൾ തന്നെ തക്കാളിക്കും വില കൂടുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, സഹിൻ ആന്റണി വിശദാംശങ്ങളുമായുണ്ട്. സഹിൻ, ഉള്ളി അതുപോലെ തന്നെ സവാള, മുരിങ്ങക്ക ഇതിൻ്റെയൊക്കെ വില വർധനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പോൾ മറ്റ് പച്ചക്കറികൾക്ക് കൂടി വില കൂടുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? അനുജ, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സവാളയ്ക്ക് വലിയ രീതിയിൽ വില കൂടിയിട്ടുണ്ട്. 40 രൂപയുടെത്താണ് സവാളയ്ക്ക് കൂടിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം തന്നെ ഉള്ളിക്കും ക്യാരറ്റിനും തക്കാളിക്കും എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റിന് 10 രൂപ കൂടിയിട്ടുണ്ട്, തക്കാളിക്കും അത്തരത്തിൽ തന്നെയാണ്. തക്കാളി കഴിഞ്ഞ ദിവസം 30 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 40 രൂപയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുക. ഒപ്പം തന്നെ ഉള്ളിക്ക് 160 രൂപ. ഈ വില കുറഞ്ഞ ഒരു പച്ചക്കറി ഐറ്റം എന്താണ് അവിടെ ഉള്ളത്? നമുക്ക് ആ കടക്കാരനോടൊന്ന് ചോദിക്കൂ.
കടക്കാരനോട് ചോദിക്കല്ലോ, ചേട്ടാ എങ്ങനെയാണ് എല്ലാത്തിനും അങ്ങനെ വില ഒക്കെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കണല്ല, എന്തിനാണ് ഇപ്പൊ വില കുറഞ്ഞ ഒരു സാധനം ഉള്ളത്? വില കുറഞ്ഞ സാധനം പച്ചക്കറികളൊന്നും അങ്ങനെ അധികം അച്ചിങ്ങ വെണ്ടയ്ക്ക ബീൻസ് അങ്ങനെ ഒന്നും വലിയ കാര്യമായിട്ട് കൂടിയല്ല, അതിലെ കുമ്പളങ്ങ മത്തങ്ങ ചേന അങ്ങനെയുള്ള ഐറ്റത്തിനൊന്നും കാര്യമായിട്ട് കൂടിയല്ല, ഉള്ളി സവോള ആ രണ്ട് ഐറ്റത്തിനാണ് കാര്യമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. സവോളയ്ക്ക് ഇന്നലെ അങ്ങ് 140 വിറ്റ് ഇന്ന് പോയിട്ട് 145 വാങ്ങിച്ചേക്കണത്. അപ്പൊ അത് ഇന്ന് എത്ര രൂപയ്ക്ക് വിൽക്കും? 150-160 ആ റേഞ്ച് വരും സവാളയ്ക്ക്. എന്താ വെച്ചാൽ ഒരു ചാക്ക് സവാള പിടിച്ചാൽ 2-3 കിലോ കേട് പോകും, വേസ്റ്റ് പോകും. ചെറിയ ഉള്ളിയുടെ വില ചോദിച്ചപ്പോൾ 145 രൂപയായിരുന്നു കിലോയ്ക്ക് മിനിഞ്ഞാന്ന്. ഇപ്പോൾ ചെറിയ ഉള്ളിയുടെ വില എത്രയാണ് കിലോയ്ക്ക്? ചെറിയ ഉള്ളിയുടെ വില 160 രൂപയാണ് മിനിഞ്ഞ വന്ന്. അതായത് 3 ദിവസം മുൻപ് നമ്മൾ ഇതേ കടയിലെത്തിയപ്പോൾ 120 രൂപയായിരുന്നു സവാളയുടെ വില. ഇപ്പോൾ 3 ദിവസം കൊണ്ടാണ് 160 രൂപയിലെത്തിയത്. അത് 40 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് സവാളയ്ക്ക് ഈ 3-4 ദിവസത്തിനിടയിൽ 40 രൂപ. അങ്ങനെയാണോ കാര്യങ്ങൾ? എന്താ വെച്ചാൽ ഇത് പൂനെയിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണിക്കുന്നത്. എന്താ വെച്ചാൽ പൂനെയിൽ ഇപ്പോൾ ഇന്നലെ 145 രൂപയായിട്ടാണ് അവിടെ വിൽപ്പന നടന്നേക്കണത്. ആ റേഞ്ചാണ് ഇന്നിപ്പോൾ ഇവർ ഇവിടെ ഹോൾസെയിൽ കടയിലും അവർ പറയുന്നത് 145 രൂപ. ചെറു ഉള്ളിക്കൊക്കെ എത്ര രൂപ വരും? ചെറിയ ഉള്ളി 145-150 രൂപ അടുത്തുണ്ട് ഹോൾസെയിൽ വില, നല്ല ഉള്ളി. പിന്നെ അത് തന്നെ കുറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഒരാളെ പോലും കാണാൻ കഴിയുന്നില്ല. അതായത് കച്ചവടം തീർത്തും കുറഞ്ഞിരിക്കുന്നു എന്നാണോ ഇത് വ്യക്തമാക്കുന്നത്? അത് വിൽക്കണ ഇപ്പൊ 100 രൂപയ്ക്കാണ്, 100 രൂപ കിലോ 100 രൂപ. അനുജ കച്ചവടമൊക്കെ കുറഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ്? ഒരുപാട് കുറവുണ്ട്. എന്നുവെച്ചാൽ ആളുകളൊന്നും കാര്യമായിട്ടൊന്നും അങ്ങനെ അധികം വാങ്ങിക്കുന്നില്ല. മുമ്പ് 2 കിലോ 3 കിലോ ഒക്കെ വാങ്ങിച്ചിരുന്നു, ഒരു 1/2 കിലോ ഒക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ വലിയ മാർക്കറ്റ് ഉണ്ടാകേണ്ട ഒരു ദിവസമാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ദിവസമാണ് തിങ്കളും വെള്ളിയാണ് ഇവിടെ മാർക്കറ്റ്. വെള്ളിയാഴ്ച ദിവസമൊക്കെ നല്ല തിരക്കുണ്ടാവും. പിന്നെ ഇപ്പൊ ഈ സമയത്ത് ഉച്ച സമയത്ത് ഇത്തിരി തിരക്ക് പറയുന്നത് വെച്ചാൽ പള്ളികളിലെ സമയമാണല്ലോ. ശരി സഹിൻ, ഏതായാലും ഈ പച്ചക്കറിയിൽ ഉള്ളി സവാള പോലുള്ള ഇനങ്ങൾക്ക് വില വീണ്ടും വീണ്ടും ഉയരുകയാണ്. നമുക്ക് അതിൻ്റെ മറ്റു വിവരങ്ങളിലേക്ക് വരാം. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ശേഷം മടങ്ങുകയാണ്. ഏതായാലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാമെന്ന് തോന്നുന്നു. നേരത്തെ ശ്രീ MM മണി പ്രതികരിച്ച് പോയത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ MB ഗോവിന്ദൻ വന്നിട്ടുണ്ട്. അതെ, താൽക്കാലിക സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ എന്നത് നമുക്കറിയില്ല. അതെ, അദ്ദേഹം അത് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പ്രതികരണത്തിലുണ്ടാവുക. ഏതായാലും കോടിയേരി ബാലകൃഷ്ണൻ തുടർ ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്ത് പോകുന്നു എന്ന വാർത്ത നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം തുടർ ചികിത്സയ്ക്ക് വിദേശത്തേക്ക് പോകുന്നില്ല. സെക്രട്ടറിയുടെ ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു എന്ന കാര്യത്തിലും തിരുത്തുണ്ടായിട്ടുണ്ട്. പാർട്ടി സെന്റർ തന്നെയായിരിക്കും ഈ കാര്യങ്ങൾ ഇനി നടത്തിക്കൊണ്ട് പോവുക. അദ്ദേഹം മടങ്ങി, അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരികെ വരുന്നതുവരെ.